الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ما شاء الله كان وما لم يشأ لم يكن، لا حول ولا قوة إلا بالله العلي العظيم. حسبنا الله ونعم الوكيل، حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. قل ما أسألكم عليه أجرا إلا المودة في القربى. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم. من آذى شعرة مني فقد آذاني، ومن آذاني فقد آذى الله. صدق رسول الله صلى الله عليه وسلم. أجب ابن العباتك صوت عبدي، أسير الذنب فيه لك الولاء، فداركني بجاهك من ذنوبي، وأوزاري يضيق بها الفضاء، فإن كرمتنا دنيا وأخرى، فليس البحر تنقصه الدلاء. عليك صلاة ربك ما ترأت، نجوم الجو أو أصفت رخاء. اعلموا أمة سيدنا محمد، ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, ഉസ്താദന്മാരെ, മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, മുത്തഅല്ലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഈ ഒരുമിച്ച് കൂട്ടിയ ഈ മജ്‌ലിസ് അല്ലാഹു നമ്മളെ വെക്കുന്ന കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിൻ്റെ അവ്വല് മുതൽ ആഹർ വരെ അത് ഈ പരിപാടിയിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇതെല്ലാം എന്ത് ഇതിൽ ഈ പരിപാടിയിൽ എന്തെല്ലാം വിധത്തിൻ്റെ ഹൈറുകളുണ്ടോ അതെല്ലാം നമ്മൾക്ക് എത്തിച്ചു തരുമാറാകട്ടെ. ഇതിൽ വരുന്ന എല്ലാ തരത്തിലുള്ള ഷെറുകളെ തൊട്ടും വെടങ്ങീറുകളെ തൊട്ടും അള്ളാഹു കാത്ത് സലാമത്തിലാക്കുമാറാകട്ടെ. ബഹുമാനികളെ, കൂടുതലായി സംസാരിക്കുന്ന ഒരു സന്ദർഭം ഇതല്ല. അതിനുമാത്രം ആരോഗ്യവും ആഫിയത്തും എനിക്കില്ല. ബഹുമാനപ്പെട്ട എൻ്റെ സ്നേഹിതരായ കെ സി റോഡ് ഉസ്താദ് നല്ല സാരവത്തായ നിരക്കുള്ള ഒരു ഉപദേശം ഉദ്ഘാടന പ്രസംഗം നടത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരായ റഫീഖ് സാജി ഉസ്താദിൻ്റെ സാരവത്തായ ഉപദേശവും പ്രസംഗങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ഇവരുള്ള സ്ഥലത്തെല്ലാം കൂടുതൽ ഞാൻ സംസാരിക്കരില്ല. എല്ലാം എൻ്റെ സമയങ്ങളെല്ലാം അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. നല്ല ബാല്യക്കാരാണ്, നല്ല മട്ടത്തിൻ്റെ അകത്തവരെല്ലാം ജനങ്ങൾക്ക് തൃപ്തിയാകുന്ന രൂപത്തിൻ്റെ അകത്തൊക്കെയും അവർ സംസാരിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലായി സംസാരിക്കുന്നു. ഇവിടെ ഞാൻ വിചാരിക്കാത്ത ഒരു പരിപാടി, അതായത് ഒരു ആദരവ് ഇവിടുത്തെ സാദാത്യങ്ങളെല്ലാം കൂടി നടത്തി. ഇതിനേക്ക് ഒരു ജസാഅ്, ഒരു നന്ദി എന്നെ കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല. കാരണം അവരെ പൊരുത്തമാണ് എൻ്റെ ഉദ്ദേശം. അത് കാരണമായി ലോകത്തിൻ്റെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ അവരെയും നമ്മളെല്ലാം അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള ഹൈറായ മുറാദുകൾ, ഉദ്ദേശങ്ങൾ അല്ലാഹു വിളിത്തരുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തീർത്തു തരുമാറാകട്ടെ. ബഹുമാനികളെ, ജമലുല്ലൈലി സാദാത്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വിറിയത്ത് കാര്യങ്ങളൊക്കെയും അതിന് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉണ്ട്. ധാരാളം അഹ്ലു ബൈത്ത് ആയ ആൾക്കാരുടെ കബീലുകൾ നമ്മുടെ രാജ്യങ്ങളിലൊക്കെയും പരന്നു കിടക്കുന്നുണ്ട്. അതൊക്കെയും എപ്പോഴും നമ്മളെ ദുആയിൽ അതിനെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على سيدنا ابراهيم وعلى ال سيدنا ابراهيم
وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. എന്നുള്ള ധാരിക്കുന്ന ദുആ എല്ലാ മുഅ്മിനീങ്ങളും എല്ലാ ദിവസവും എല്ലാ നിസ്കാരത്തിലും അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൻ്റെ ഒട്ടാകെ അഹ്ലു ബൈത്ത് പരന്നു കിടക്കണം എന്നുള്ള ഉദ്ദേശത്തിൻ്റെ അകത്ത് ലോകത്ത് ഫിൽ ആലമീന ലോകത്തിൻ്റെ അകത്ത് അതിനെ നീ പരത്തണേ പഠിച്ചവനെ ഈ അഹ്ലു ബൈത്തിനെ എന്ന് എപ്പോഴും എല്ലാ മുഅ്മിനീങ്ങളും എല്ലാ നിസ്കാരത്തിലും അത് വേർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തിൻ്റെ അകത്തും അള്ളാഹുവിന്റെ ഫളല് കൊണ്ട് അഹ്ലു ബൈത്ത് പരന്നു കിടക്കുന്നുണ്ട്. അഹ്ലു ബൈത്ത് എന്ന് പറയുമ്പോൾ ആ സ്ഥാനം പിന്നൊരാൾക്ക് അവിടെ ആ സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കാത്ത കാര്യമാണ്. അത് ഏറ്റവും ഉയർന്ന സാധിക്കുന്ന ഒരു പദവിയാണ്. ഇവിടെ ദീനിയായതായിരിക്കുന്ന അറിവുകൾ ഇൽമുകളെല്ലാം പഠിച്ചാൽ ഒരാൾ വലിയ ആലിമാവും. അതിനേലപ്പുറം നല്ല കഴിഞ്ഞ പഠനങ്ങളൊക്കെയും പഠിച്ച് വലിയതായിരിക്കുന്ന ഉയർച്ചയ്ക്ക് എത്തിയാൽ ആലിമുൽ അല്ലാമാവും. അതല്ലെങ്കിൽ ഒരു കാളിയാവും. കാലിയായതിൻ്റെ അപ്പുറം കാലിൽ കുലാത്താവും എന്നല്ലാതെ ഒരു തങ്ങളാവുക, ഒരു അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാളാവുക എന്നുള്ളത് സാധിക്കാത്ത ഒരു കാര്യമാണ്. വളരെ ഗൗരവമായിട്ട് ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് വലിയ ഒരു സ്ഥാനമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖേന കിട്ടുന്ന ഒരു സ്ഥാനമാണ്. അവിടുത്തതായിരിക്കുന്ന ഇത്തരത്തുകൾ, അവിടുത്തെ സന്താന പാരമ്പര്യങ്ങൾ അവിടേക്ക് എത്താൻ അത് മുഖേന അല്ലാതെ വേറെ വഴിയില്ല. ആ പാരമ്പര്യത്തിൽ വരണം, ആ കുടുംബത്തിൽ വരണം. അപ്പോഴാണ് ഇവിടെ നമുക്ക് സാധാത്യങ്ങളായിട്ട് വരുന്നത്. വളരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാനും എൻ്റെ അഹ്ലു ബൈത്തും വളരെയധികം കുറവുള്ളതായിരിക്കുന്ന അടുപ്പുള്ളതായിരിക്കുന്ന കൂട്ടരാണ്. ഒരുപാട് ഹദീസുകളൊക്കെയും പറയാനുണ്ട്. അതൊക്കെയും ഈ ഇടുങ്ങിയ സമയത്തിൻ്റെ അകത്ത് എന്തെങ്കിലും നിങ്ങൾക്കൊരു മനസ്സിലാക്കാൻ മാത്രമുള്ളതായിരിക്കുന്ന വിഷയങ്ങളൊന്നും പറഞ്ഞു തീർക്കാൻ കഴിയില്ല, പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഞാൻ കടക്കുന്നില്ല. എല്ലാം ഇനി നമ്മളിവിടെ സംസാരിക്കുന്ന റഫീഖ് സൈദ് ഉസ്താദ് പറഞ്ഞോട്ടെ, മട്ടം പോലെ പറഞ്ഞു തരും. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് വലിയതായിരിക്കുന്ന ബന്ധമാണ് അവിടുത്തതായിരിക്കുന്ന കുടുംബമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മന്നാദാ സാറത്തം മിന്നി ഫഖദ് ആദാനി, എൻ്റെ ഒരു രോമത്തിനെ വല്ലവരാളും ഇടങ്ങിയിറാക്കിയാൽ ഫഖദ് ആദാനി, തീർച്ചയായിട്ടും അവന് എന്നെ ഇടങ്ങിയിറാക്കിയവനായി. ഒമന്നാദാനി, വല്ലവരാളും എന്നെ ഇടങ്ങിയിറാക്കിയാലോ അത് ഫഖദ് ആദല്ലാ, അവൻ അള്ളാഹുവിനെ ഇടങ്ങിയിറാക്കി. വ്യാഖ്യാതാക്കളായ ഹദീസിൻ്റെ പിന്നെ വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നു, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അഹ്ലു ബൈത്തിനെ സംബന്ധിച്ചിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അഹ്ലു ബൈത്തും തടിൻ്റെ അകത്തുള്ളതായിരിക്കുന്ന രോമം തടിയുമായിട്ട് എത്ര അടുപ്പുണ്ടോ അത്ര അടുത്തിട്ടാണ് എന്ന് വലിയതായിരിക്കുന്ന ഒരു ഹാസ്യത്താണ്. അത് വിവരമുള്ള തങ്ങളാവട്ടെ, വിവരമില്ലാത്ത സയ്യിദാവട്ടെ, എങ്ങനെയായാലും അവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ളതായിരിക്കുന്നു അടുത്തതുപോലെ അടുക്കുന്നുണ്ട്. വല്ലവരാളും അഹ്ലു ബൈത്തിനെ വിഷമിപ്പിച്ചാൽ, ഇടങ്ങിയിറാക്കിയാൽ, ബുദ്ധിമുട്ടാക്കിയാൽ ഫഖദ് ആദാനി, അവൻ എന്നെ ഇടങ്ങിയിറാക്കിയവനായി എന്ന് പറയും. എന്നെ ഒരാൾ ഇടങ്ങിയിറാക്കിയാൽ അതിനുള്ളതായിരിക്കുന്ന ഫലിത്താംശം എന്താണ്? അത് അള്ളാഹുവിനെ ഇടങ്ങിയിറാക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു തആലനെ ഇടങ്ങിയിറാക്കിയാൽ അതെന്ത്? മാലിക്കുൽ മുലൂക്കായ റബ്ബിനെ ഇടങ്ങിയിറാക്കിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അള്ളാഹുവിൻ്റെ കഹരിയത്ത്, അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങലാണ്. അള്ളാഹു കാത്തു സലാമത്തിലാക്കട്ടെ. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, ബഹുമാനപ്പെട്ട മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബിൻ്റെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മകളായ ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹയെ നിക്കാഹ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ഞാൻ കരുതി വെച്ചത് എൻ്റെ സഹോദരൻ്റെ മകൻ, അതായത് ജാഫർ റളിയല്ലാഹു അൻഹു മൂത്തത്തെ യുദ്ധത്തിൽ ഷഹീദായിട്ടുണ്ട്. മൂപ്പരുടെ മകനായ അബ്ദുള്ള എന്നവർക്ക് അത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്, അവർക്കാണ് ഞാൻ കിട്ടിച്ചു കൊടുക്കാറ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് അമീറുൽ മുഅ്മിനാണ്. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവരോട് ആവശ്യപ്പെട്ടപ്പോൾ, മൂപ്പർ നേരിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഒരു അത് സമ്മതിച്ചില്ല. അങ്ങനെ പിന്നൊരു സന്ദർഭത്തിൽ ആവശ്യപ്പെട്ടു.
കാരണം കുറേ വട്ടം തർക്കിച്ച് ആവശ്യപ്പെട്ടു നിങ്ങളത് എനിക്ക് കെട്ടിച്ചു തരണോ. അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു സമ്മതിക്കുന്നില്ല. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങളങ്ങനെ ആവശ്യപ്പെടുക, നിങ്ങൾ കുറേ പ്രായം കൂടുതലുള്ള ആളാണ്, എൻ്റെ മകളാണെങ്കിലോ പ്രായം കുറഞ്ഞൊരു പെണ്ണാണ്, അതുകൊണ്ട് അത് നിങ്ങൾക്ക് എത്ര മുനാസിബാവൂല. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനിപ്പോ പെണ്ണില്ലാത്തത് കൊണ്ട് ശഹവത്ത് തീർക്കാൻ വികാരം തീർക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിപ്പോ ആവശ്യപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, കുല്ലു സിഹിരിൻ ഔ സബബിൻ ഔ നസബിൻ യൻകതിഉ ഇല്ലാ സിഹരി വ സബബി വ നസബി. സദഖ റസൂലുള്ളാഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ഉള്ളതായിരിക്കുന്ന എല്ലാ ബന്ധവും എല്ലാ സ്നേഹബന്ധവും എല്ലാം ഖിയാമത്ത് നാളിലെല്ലാം മുറിഞ്ഞു പോകുന്നു. ഫലാ അൻസാബു ബൈനഹും എന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ആരെ നസബയും അവിടെ ആരും അവിടെ പരിഗണിക്കുകയില്ല. അപ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ എന്താ, എല്ലാ പെങ്കെട്ട് പരിശുകളും എല്ലാ മഹബത്തിന്റെ ബന്ധവും അതുപോലെ തന്നെ അത് തറവാട്ട് ബന്ധവും എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോകുന്നുണ്ട്. എനിക്കുള്ളതായിരിക്കുന്ന പിന്നെ പെങ്കെട്ട് പരിശിന്റെ ബന്ധവും അതുപോലെ തന്നെ എല്ലാ മഹബത്തിനാലുണ്ടാകുന്ന ബന്ധവും അതേപോലെ തന്നെ നസബയാളുള്ള ബന്ധം അത് സംബന്ധപ്പെട്ടതിൽ വരുന്നതായിരിക്കുന്ന ബന്ധവും ഇതൊന്നും മുറിഞ്ഞു പോകാനില്ല. ഖിയാമത്ത് നാളിന്റെ അകത്ത് അത് അതുപോലെ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. എനിക്കിപ്പോ ആ അഹ്ലു ബൈത്തുമായിട്ടുള്ള ഒരു ഉസ്രത്ത് ഒരു ബന്ധമാണ് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ആവശ്യപ്പെട്ടതെന്നല്ലാതെ എനിക്ക് വികാരത്തിന് വേണ്ടിയിട്ട് ഒരു പെണ്ണ് പോകണമെന്നുള്ള ഉദ്ദേശത്തിനല്ല, എനിക്ക് ഭാര്യമാരുണ്ട് ഇല്ലാത്ത ആളല്ല ഞാൻ എന്ന് പറഞ്ഞപ്പോ അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു സമ്മതിക്കുകയും അങ്ങനെ പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമ്മു കുൽസും എന്ന ആ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുകയും ചെയ്തു. അതിൽ സെയ്ദ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു കുട്ടിയും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, ചുരുക്കി പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തുമായിട്ടുള്ളതായിരിക്കുന്ന അടുപ്പം അത് വലിയതായിരിക്കുന്ന ദുനിയാവിലും ആഖിറത്തിലും പലപ്പെടുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സാദാത്യങ്ങളെ പിരിശം വെക്കരി എന്നുള്ളത് നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഫറളാക്കിയതായിരിക്കുന്ന ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലും അതും ഫറളാണ്. അവിടുത്തെ കുടുംബത്തിനെ സ്നേഹിക്കലും അതും ഫറളാണ്. ഹുബ്ബുൻ നബിയ്യി വ ഹുബ്ബുൽ ആലി റുക്നാനി ലാ ഫർഖ ബൈനഹുമാ യാ അഹ്ല ഈമാനി മൻ വദ്ദ താഹ വലം യർളാ അസീറതഹു ഫഹുവൽ മുദാഹിനു വൽ ആസീലി റഹ്മാനി. ബഹുമാനപ്പെട്ട മഹാന്മാർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബിരുസം വെക്കലും അവിടുത്തെ അഹ്ലു ബൈത്തിനെ ബിരുസം വെക്കലും അത് രണ്ടും ഫർളാണത്. ലാ ഫർഖ ബൈനഹുമാ, രണ്ടും അതും വജുബാണ് ഇതും വജുബാണ്, അതിനിടയിൽ ഫർക്കില്ല. മൻവദ്ദ താഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ അങ്ങേയറ്റം പിരിശം വെച്ചു, വലം യർള അസീറത്തഹു അവിടുത്തെ കുടുംബമായിട്ടുള്ള സ്നേഹം എൻ്റെ ഇല്ലെങ്കിൽ ബഹുവൽ മുദാഹിനു അവൻ മുദാഹിനാണ്, ദീന് അവനടുക്കൽ സാരമില്ലാത്തവനാണ്, ദീനിക്ക് വിലവെക്കാത്തവനാണ്, വൽ ആസീലു റഹ്മാനി റബ്ബു സുബ്ഹാനഹു തആലക്ക് മാറു കാണിച്ചവനാണ്. എന്ന് ബഹുമാനപ്പെട്ട മഹാന്മാർ പറയും. അപ്പോൾ സാദാത്യങ്ങൾ അഹ്ലു ബൈത്തുകൾ അവരെ സ്നേഹിക്കൽ, അവനെ ബഹുമാനിക്കൽ, അവരെ ആദരിക്കലെല്ലാം നമ്മളെ മേലിൽ വാജിബായ ഒരു കാര്യമാണ്. അത് അതിന് വിവരമുള്ളതായിരിക്കുന്ന ആൾക്കാരെ പിന്നെ അഹ്ലു ബൈത്തായതോടുകൂടിയിട്ട് വിവരമുള്ള ഒരു പണ്ഡിതനായിട്ട് വരുമ്പോൾ വലിയതായിരിക്കുന്ന സ്ഥാനവും വലിയതായിരിക്കുന്ന പദവിയും അവർക്കുണ്ട്. അതേ സ്ഥാനത്ത് വിവരമില്ലാത്ത ഒരാളാണ്, അതല്ലെങ്കിൽ ഇവർ തമ്മാടിയായ ഒരാളാണ്, ഫാസിക്കായ ഒരു തങ്ങളാണ് എങ്കിലും അവർക്ക് ബഹുമാനം ഒട്ടും കുറവില്ല. അവരെ ഫിസ്കത്തിനെ വെറുക്കുക എന്നല്ലാണ്ട് അവർക്കുള്ളതായിരിക്കുന്ന വിധേയത്തിനെ വെറുക്കുക എന്നല്ലാതെ അവരെ വെറുക്കുന്ന ഏർപ്പാടില്ല. മനസ്സിലായില്ലേ? ബഹുമാനപ്പെട്ട മഹാന്മാർ പറയുന്നു, ഒരാള് ആലുന്നബിയും കൊല്ലത്ത് മലാഹത്തുഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഹ്ലുബൈത്ത് അവർക്കുള്ളതായിരിക്കുന്ന നല്ലതായിരിക്കുന്ന നല്ല നല്ല അമലുകൾ വളരെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും അവരെ തെറ്റുകുറ്റങ്ങൾ അവരിൽ ഉണ്ടെങ്കിലും അവരെ ബഹുമാനത്തിനൊട്ടും കുറവില്ല. ഹും കൽ മനാസിഖി മിൻ ആയാത്തി ഖുർആനി, അത് ഖുർആന്റെ മൻസൂഖായ ആയത്തുകളുടെ ഹുക്കുമാണ്.
ഖുർആന്റെ അകത്ത് മഹ്കമായ ആയത്തുണ്ട്, മൻസൂഖായ ആയത്തുണ്ട്. രണ്ടിനും ഒന്നുമില്ലാതെ തൊടാൻ പറ്റൂല. മൻസൂഖായ ആയത്തിനും തൊടാൻ പറ്റൂല, അതേപോലെ തന്നെ മഹ്കമായ ആയത്തിനും തൊടാൻ, നാസിഖായ ആയത്തിനും തൊടാൻ പറ്റൂല. രണ്ടും ഒരേപോലെ തീർത്ഥവിശയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ബഹുമാനം ഇത്ര വലുതായിരുന്നു. തെറ്റുകാരായെങ്കിലും കുറ്റക്കാരായെങ്കിലും അവർ കുറ്റത്തിനോട് വെറുക്കുക എന്നല്ലാണ്ട് അഹ്ലുൽ ബൈത്തിനെ വെറുക്കാൻ പാടില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ടതായിരിക്കുന്ന സാദാത്യങ്ങൾ, ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാമുല്ലാഹിം വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. മൂപ്പരും അഹ്ലുൽ ബൈത്തിൽ പെട്ടവർ ആയതോടുകൂടി അഹ്ലുൽ ബൈത്തിനെ വളരെയധികം പിന്നെ പരിഗണിക്കുന്നവരായിരുന്നു. അതൊക്കെയും പറയാനുള്ള സമയമൂടെ ഇല്ല. ഇൻഷാഅല്ലാ ഇതിനൊരു സന്ദർഭത്തിൽ നമ്മൾക്ക് ഒരുമിച്ച് കൂടിയാൽ നമ്മൾക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾക്കുള്ളതായിരിക്കുന്ന ഈ പെടുത്തതായിരിക്കുന്ന കാട്ടുമൊക്കെ തങ്ങള് വന്നിട്ട് കുറച്ച് കൊല്ലം ഈ ഭാഗത്തിലായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ മൂപ്പര അറിയാത്തവളാരില്ല ഈ ഭാഗത്തെല്ലാം. അപ്പോൾ എല്ലാവർക്കും അറിയപ്പെട്ട ഒരാളാണ് അയാൾ. ഇവിടെ വന്നിട്ട് ചെയ്ത സേവനം എന്താണ്? ഇവിടെ ദീനിൻ്റെ ഒരു ഖിദ്മത്ത് എന്ന നിലയ്ക്ക് ഒരു സ്ഥാപനം ഉണ്ടാക്കി, 10-20 കുട്ടികൾ ഇവിടെ പഠിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാക്കി. ഇത് വലിയൊരു അത്ഭുത കഥയാണ്, ചെറിയൊരു വിഷയമല്ല. അപ്പോൾ ഇത്തരം ഒരു സ്ഥാപനം ഇങ്ങനത്തെ ഒരു ഉൾനാടിൻ്റെ അകത്ത് പിന്നെ ഒരു ഈ ഹള്ളിയിൽ ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഉണ്ടായി കിട്ടുക എന്ന് പറഞ്ഞെങ്കിൽ ഒരു ചെറിയൊരു അധ്വാനമല്ല, വലിയതായിരിക്കുന്ന അധ്വാനം ചെയ്തിട്ടാണ് ഇതൊക്കെയും ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല അവസാന നാൾ വരെ അത് നിലനിർത്തി തരുമാറാകട്ടെ. നല്ലതായിരിക്കുന്ന ഉയർന്ന ഒരു സ്ഥാപനം അല്ലാഹു ഇതാക്കി തീർക്കുമാറാകട്ടെ. അതിലേക്ക് സഹായിക്കുന്നവർ സഹകരിക്കുന്നവർക്കെല്ലാം അല്ലാഹു ഖൈറും ബറക്കത്തും സന്തോഷവും നിഅമത്തും അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ആമീൻ ബി റഹ്മതിക യാ റഹ്മർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സംസാരം നിർത്തുന്നു. ഇനി ഇൻഷാഅല്ലാ നമ്മുടെ റഫീഖ് സാദി ഉസ്താദ് നല്ല സാരവത്തായ വാളുപദേശം പറഞ്ഞു. കേസറോട് ഉസ്താദ് ബേവം നിർത്തിക്കളഞ്ഞു. അയാൾ തുടങ്ങിയാൽ പിന്നെ മണിക്കൂർ കണക്കോൾ നല്ല നല്ല സംസാരത്തിൽ സംസാരിക്കും. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾക്ക് ഇതുപോലത്തെ പണ്ഡിതന്മാർ നമ്മൾക്ക് വേണം. ഇവിടെ ധാരാളം ആലിമീങ്ങൾ വേണം. ബഹുമാനപ്പെട്ട മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സന്ദർഭത്തിൻ്റെ അകത്ത് ഈ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ഒരു പ്രസംഗം നടത്തുകയായിരുന്നു. ആ പ്രസംഗത്തിൻ്റെ ഇടയിൽ ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ റജ എന്താണ്? നിങ്ങൾക്ക് എന്താ ഇതിലെല്ലാം ആഗ്രഹമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഒരാളെണ് ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് ആഗ്രഹമുള്ള എന്ത്, എനിക്ക് ഇപ്പൊ ഉള്ളതായിരിക്കുന്ന ഈ വീട് നിറയെ അയ്യക്കൂന ലി സഹബ പൊന്നുണ്ടാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ നിറച്ചും പൊന്നു എനിക്ക് ഈ പല നിറച്ചും എനിക്ക് കിട്ടിയെങ്കിൽ ഊഫിക്കു ഹൂഫി സബീലില്ല, അത് കിട്ടിയാൽ പിന്നെ ഞാൻ ദുനിയാവിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരുമിച്ച് കൂട്ടൂല, പിന്നെ അതിന് അള്ളാഹിന്റെ സബീലിൽ ചെലവാക്കുന്ന പൊന്ന് കിട്ടണം എന്നാണ് എനിക്ക് ഉദ്ദേശം. പിന്നെ ഒരാൾ അണിച്ചിട്ട് പറഞ്ഞ് ഇവൾക്ക് ഇത് ഈ പോലെ നിറച്ചും എനിക്ക് ഒരു ദിർഹം ഉണ്ടാവുന്നതന്നെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പിന്നൊരാൾ പറഞ്ഞ് എനിക്ക് ഈ പോലെ നിറച്ചും ജൗഹർ ഉണ്ടാവൽ രത്നം ഉണ്ടാവാൻ ഉദ്ദേശിക്കുന്നു, കാരണം ഉംഫി ഖുഫി സബീലില്ല, അതൊക്കെയും ഞാൻ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ചെലവാക്കാൻ വേണ്ടി. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുള്ളത് അതല്ല, എനിക്കൊരു ആഗ്രഹമുണ്ട്, അതെന്താണ്? അയ്യക്കൂനലി മിസ്ര അബി ഉബൈദത്തു ബിൻ ജറാഹ് മുആദ് ബിൻ ജബരിൻ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പോലെയുള്ള അങ്ങനത്തെ കുറേ ആൾക്കാർ എനിക്ക് വേണം. അങ്ങനെ കിട്ടിയാൽ അവർ ഞാൻ അവരെ കൊണ്ട് ഞാൻ ദീനിന്റെ അമലുകൾ കാര്യങ്ങൾ ധാരാളം കാര്യങ്ങളെ ദീനിന്റെ കാര്യങ്ങളെ ഞാൻ അവരെ ഏൽപ്പിക്കും, അപ്രതവർ ചെയ്യും. അങ്ങനത്തെ ആഗ്രഹമാണ് എന്നായിരുന്നു പറയുന്നത്. അതുപോലെ നമുക്കിപ്പോൾ ഇവിടെ കർണാടകത്തിൻ്റെ അകത്ത് ഈ ഭാഗങ്ങളിലൊക്കെ ഇതുപോലത്തതായിരിക്കുന്ന കുറച്ച് ആൾക്കാർ ഇവിടെ ഇനിയും വരണം, വളർന്നിട്ട് ദീനിന് വേണ്ടിയിട്ട് ഇവിടെ ഇവിടെ ഖിദ്മത്ത് ചെയ്യുന്ന ദീനിന് വേണ്ടിയിട്ട് ഇവിടെ സംസാരിക്കുന്ന പണ്ഡിതന്മാർ ആലിമീങ്ങൾ വേണം. അത് അതുകൊണ്ടിട്ടാണ് ഇവിടെ ദീന് നിലനിൽക്കുന്നത്. നല്ല നല്ല വയലുകൾ ഉപദേശങ്ങളെല്ലാം പറഞ്ഞിട്ട് ജനങ്ങളെല്ലാം ഭാഗം വരുത്താൻ വേണ്ടിയിട്ട് അതിനുള്ളതായിരിക്കുന്ന അതുപോലത്തെ ആൾക്കാർ വേണം. അതുപോലത്തെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. നല്ല നല്ലതായിരിക്കുന്ന കുറേ പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടായിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് വലിയ ദീനിലേക്ക് വലിയതായിരിക്കുന്ന ഒരു ശക്തിയായിട്ട് വരും. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെന്നുള്ള അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആലിമീങ്ങളെല്ലാം ഉഖ്രവിയായ ഉലമാവിൽ അല്ലാഹു പെടുത്തുമാറാകട്ടെ. അവരെയും നമ്മളെല്ലാം ദീനിൻ്റെ ഖാദിമീങ്ങളായി അല്ലാഹു നമ്മളെ തിരഞ്ഞെടുക്കുമാറാകട്ടെ. നമ്മളെല്ലാം ഓരോരുത്തരുടെയും ആക്കുലത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങളെല്ലാവരും
ആഫിയത്തിന് വേണ്ടിയിട്ടും ആക്കിയത്ത് മെച്ചപ്പെട്ട് ഈമാനോട് മരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ദ്വാരക്കണമെന്നും വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.